സുബ്രഹ്മണ്യ സാറിനെ കുറിച്ച് ശരിക്കും പറയേണ്ട ഒരു വലിയ മഹാവിദ്വാനാണ് അദ്ദേഹം, എൽ സുബ്രഹ്മണ്യ സാറ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഈ മൂന്ന് വയലിൻ, എൽ വൈദ്യനാഥൻ, എൽ സുബ്രഹ്മണ്യ സാറ്, എൽ ശങ്കർ, ഒരു മൂന്നുപേരും കൂടി വായിച്ച്, പാലക്കാട് മണിയർ വായിച്ച്, അതുപോലെ പാലക്കാട് മണിയറും അല്ലാറകാം കൂടെ വായിച്ച്, പാലക്കാട് മണിയറും സക്കീർ ഹുസൈൻ, ഇങ്ങനെ ഈ കോമ്പിനേഷൻസൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സുബ്രഹ്മണ്യ സാറിൻ്റെ കൂടെ ഒരുപാട് കച്ചേരികൾക്ക് ഞാൻ പോകുന്നുണ്ട്. ഒരു 2008 തൊട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സ്ഥിരമായിട്ട് കുറേ പ്രോഗ്രാംസ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ധാരാളം ഫോറിൻ കൺട്രികളിലൊക്കെ പോയി വായിക്കാറുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ സാധകം ചെയ്തിട്ടുള്ളൊരു വ്യക്തി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ അറിവ് കേടാണോ അതെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അതുപോലെ സാധകം ചെയ്യും, അതുപോലെ കുട്ടികളെ ഇരുത്തി സാധകം ചെയ്യിപ്പിക്കും. അപ്പോൾ എന്നോട് കുറേ കഥകൾ പറയാറുണ്ട്. അദ്ദേഹം ശരിക്കുള്ളൊരു ഡോക്ടർ പഠിക്കാനായിട്ടാണ്, മെഡിസിൻ പഠിക്കാനാണ് മദ്രാസി പോയത്. അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെയാണ് ഗുരുനാഥൻ, ലക്ഷ്മി നാരായണൻ സാറ്, അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ. അപ്പോൾ അച്ഛനാണ് ഇവരെ മൂന്നുപേരെയും കൂടി വായിപ്പിച്ചതും ഓരോരുത്തരുടെ കൊണ്ട് വായിപ്പിക്കുന്നതും എല്ലാം അദ്ദേഹം. അപ്പോൾ അവരാദ്യമൊക്കെ അദ്ദേഹം ശ്രീലങ്കയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൽ സുബ്രഹ്മണ്യ സാറിൻ്റെ അച്ഛൻ്റെ സ്ഥലം ആലപ്പുഴയാണ്, അമ്മയുടെ സ്ഥലം തൃപ്പൂണിത്തുറ ചക്കംകുളങ്ങരയാണ്. പക്ഷെ ഇവർ വളർന്നതും ജനിച്ചതും എല്ലാം അവിടെയാണ്, ജനിച്ചത് ഇവിടെയും വളർന്നത് ശ്രീലങ്കയിലുമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മദ്രാസി വരുന്നത്. അപ്പോൾ മദ്രാസി വരുന്ന ചെമ്പൈസ്വാമിയുടെ കച്ചേരിക്ക് ഇദ്ദേഹത്തിനെ കുറേ വായിച്ചിട്ടുണ്ട് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം പറയും, ചെമ്പൈസ്വാമിയാണ് പറഞ്ഞത്, നീ അന്ധ ഡോക്ടർ എടുക്കട്ടെ, നീ ഇതിലെതാം പിരിച്ചാൽ വരുവാ എന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്, നീ തനിയെ സോളോ വായിക്കണം എന്ന് പറഞ്ഞ്, അങ്ങനെയാണ് സോളോ വായിക്കാൻ തുടങ്ങിയെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ പിന്നെ അദ്ദേഹം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനും ആയിട്ട് കുറേ കച്ചേരികൾ, അമ്പി സുബ്രഹ്മണ്യം, പിന്നെ ഇപ്പോൾ മകളുടെ മകളും ആ കുട്ടിയേയും മഹദി ആ കുട്ടിയേയും ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കൂടെ വായിപ്പിക്കുന്നുണ്ട്. ഇല്ല, സംഗീത കുടുംബം, സംഗീത അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിൽ ലോക പ്രശസ്ത ഗായിക കവിത സുബ്രഹ്മണ്യമാണ്. അങ്ങനെ ഒരു സംഗീത ഫാമിലി നമുക്ക് അവരുമായിട്ട് ഇത്ര അധികം ഇടപഴകാനും അവരുടെ വീട്ടിൽ പോയി താമസിക്കാനും, എപ്പോൾ പോയാലും ഞാൻ അവരുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കാറ്. വളരെ സ്നേഹമായിട്ട് ഞാനും വൈഫും എല്ലാം കൂടി പോയി, ഭയങ്കര സ്നേഹം. ഇവിടെ വന്ന് അദ്ദേഹം ഇവിടെ സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ട് ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും, രാത്രി ഭക്ഷണം ഇവിടെ കഴിച്ചോളാം എന്ന് പറയും. അപ്പോൾ ആ ഒരു സ്നേഹമാണ്, ആ ഒരു എത്ര വലിയവരായാലും ആ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ഒരു രീതി, അതാണ് അവരുടെ എല്ലാം വലിപ്പത്തിനെ കാണിക്കുന്നത്. ഒരു മഹാ വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് റോയൽ ആൽബർട്ട് ഹാളിൽ ലണ്ടനിൽ വായിച്ചതും, അതുപോലെ എത്രയോ വലിയ വലിയ വെന്യൂകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ, അവിടെ ഷിക്കാഗോയിൽ അവരുടെ അമേരിക്കൻസുമായിട്ട് ചേർന്ന് വായിച്ചത്, അതായത് യൂറോപ്യൻ കൺട്രികളിൽ അവരുമായിട്ട് അവിടെയുള്ള ആളുടെ കൂടെ വായിക്കുന്നതും, റഷ്യയിൽ ചെന്ന് അവിടുത്തെ ആളുകളുടെ കൂടെ വായിക്കുന്നതും എല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ പോയ പിന്നെയാണ്. അപ്പം ഞങ്ങൾ പോയാലും അതെ, ആ ഒരു ദിവസം മുമ്പേ വരാൻ പറയും റിഹേഴ്സൽ നോക്കാനും സൗണ്ട് ചെക്ക് ചെയ്യാനും, അതുപോലെ സമയമെടുത്ത് സൗണ്ട് ചെക്ക്. പിന്നെ ഇത്രയധികം ഇത്ര നന്നായിട്ട് ആ വയലിനിൽ ഏത് കോമ്പിനേഷനാണ് സൗണ്ടിൽ വെക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയുന്ന പോലെ വേറൊരാൾക്കറിയാവുമെന്ന് എനിക്കറിയില്ല. അത്ര പെർഫെക്റ്റ് ആയിരിക്കും സൗണ്ട് ചെക്ക് ചെയ്ത് അദ്ദേഹം വയലിൻ, അദ്ദേഹത്തിൻ്റെ ആ ടോൺ കിട്ടുന്നവരെയും അദ്ദേഹം സൗണ്ട് ചെക്ക് ചെയ്യും. ആ ടോണൽ ക്വാളിറ്റി വന്നാൽ അപ്പം നിർത്തും. അപ്പം അത്രയും പെർഫെക്റ്റ്, എനിക്ക് തോന്നുന്നു അതെല്ലാം അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെ ആ വയലിൻ കേട്ടാൽ മാത്രം അതൊരു പിക്കപ്പ് വെച്ച് വായിക്കാൻ തോന്നുകയില്ല. ഒരു ശരിക്കും വയലിൻ്റെ ഒരു പ്യൂറിറ്റി, പ്യുവറായിട്ടുള്ളൊരു
സൗണ്ടാണ് പുറത്തു വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അതാ ഒരു ജ്ഞാനമാണ്, അതേ അതുപോലെ സെറ്റ് ചെയ്താണ് ആ വയലിനെല്ലാം ഇരിക്കുന്നത്. പിന്നെ പ്രാക്ടീസിൻ്റെ കാര്യം ചോദിക്കുകയും വേണ്ട. എന്നോട് പലപ്പോഴും മകൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ പരീക്ഷയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഇന്ന് പ്രാക്ടീസ് ചെയ്തോന്ന് ചോദിക്കുന്നത്. അപ്പോൾ അല്ല, ഇന്ന് പരീക്ഷയാക്കും. പരീക്ഷയ്ക്ക് പഠിക്കണം, അത് മസ്റ്റ്, പക്ഷേ പ്രാക്ടീസ് മുടക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്തിട്ട് ബാക്കി സമയത്ത് പഠിച്ചു, അപ്പോഴും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ എല്ലാം ഗുണങ്ങൾ ആ കുട്ടികളിലും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് പിന്നെ പറയേണ്ട കാര്യമില്ല, അദ്ദേഹം അതിനകത്തൊരു അങ്ങേറ്റത്തൊരു ആളായി കഴിഞ്ഞു. പത്മഭൂഷൺമാരെയും സെൻട്രൽ ഗവൺമെൻറ് മേടിച്ച ഒരാളാണ്. ധാരാളമാവും അദ്ദേഹത്തിന് അവാർഡ്. ഇതുപോലെ വീട്ടിൽ സ്ഥലമില്ല അവാർഡ് വയ്ക്കാൻ, മോളിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുക, ഷോക്കേസുകളിലൊന്നും സ്ഥലമില്ലാതെ ധാരാളം. അതുമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ കൂടെ നമ്മുടെ ഇവിടെ നിന്ന് ഒരാളാരാ, അവരുടെ കൂടെ നിന്ന് ആ വേദികളിലെല്ലാം അവരുടെ കൂടെ വായിച്ച് ആ കർണാട്ടിക് മ്യൂസിക്കിനെ വിടാതെ ഒരേ രീതിയിൽ കൊണ്ടുവന്നൊരു മഹാവ്യക്തി എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. പറയാതിരിക്കാൻ പറ്റില്ല, വേറെ ആരുമില്ല. ആ ലെവലിൽ തന്നെ അവിടെ പോയി എല്ലാ അവരുടെ കൂടെ നിന്ന് ആ നോർത്ത് ഇന്ത്യൻസിൻ്റെ കൂടെ നിന്ന് അതെല്ലാം സകല വേദികളിലും അദ്ദേഹം വായിച്ചിട്ടുണ്ട്, എല്ലാവരും കൂടെയും വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു അതുപോലെ തന്നെ കർണാട്ടിക് മ്യൂസിക്കിന് പ്രാധാന്യം കൊടുത്ത് എത്ര സീഡികൾ ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോഴും കുറേ സീഡികൾ ഞങ്ങൾ മിക്സ് ചെയ്യാനും എടുക്കാനും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫ്രീ ഉള്ള ദിവസങ്ങളിരുന്ന് അതൊക്കെ ചെയ്യണം. അദ്ദേഹം ഒരിക്കൽ പോലും ഒരു ടി വി കാണുക ഇതുകൊണ്ട് ഞാൻ ഇന്നൊരു കണ്ടിട്ടില്ല. ഓക്കെ, അദ്ദേഹത്തിന് എല്ലാം ഇഷ്ടമാണ്, ഈ ന്യൂസ് കാണാൻ ഇഷ്ടമാണ്, ക്രിക്കറ്റ് കാണാൻ. പക്ഷേ അതൊന്നും കണ്ട് അങ്ങനെ ഒരു സമയം അദ്ദേഹം കളയുന്ന ഞാൻ കണ്ടിട്ടില്ല. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ സംസാരിച്ചിരിക്കും, അല്ലെങ്കിൽ വയലിൻ കൂടെ ഉണ്ടാവും. ആ പ്രാക്ടീസിന് സമയമേ ഇല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഒരിക്കൽ ഞങ്ങൾ ഐ തിങ്ക് ഓസ്ട്രേലിയ എന്ന് തോന്നുന്നു, കച്ചേരി കഴിഞ്ഞ് വന്നു, ന്യൂസിലാൻഡാണോ ഓസ്ട്രേലിയാണ് ഞാൻ ഓർക്കുന്നത്, ശരിക്കും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോകണം. അപ്പോൾ അദ്ദേഹം കച്ചേരി വായിച്ചിട്ട് വന്നു പറയാം, ഏതായാലും നമ്മൾ നാളെ രാവിലെ പോലും കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ മാഡം പറഞ്ഞു, അയ്യോ ഇപ്പോൾ കച്ചേരി കഴിഞ്ഞ് വന്നില്ലാട്ടെ. ഇല്ലല്ലേ, ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞ് അന്ന് ഞങ്ങളൊരു 3 മണിക്കൂർ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളാരും അത് യോ പ്രാക്ടീസ് ചെയ്യണമല്ലോ എന്ന് അങ്ങനെ വിചാരിക്കാറില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റാണ്. പിന്നെ ഞങ്ങളുടെ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെ താമസമാണെങ്കിലും എല്ലാം വലിയ വലിയ ഹോട്ടലുകളിലായിരിക്കും താമസം, യാത്രയാണെങ്കിലും എല്ലാം ഫ്ലൈറ്റ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടാണ് നമ്മളെ കൂടെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സഞ്ചരിച്ചു തുടങ്ങി. പിന്നെ എനിക്കത് ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയാൻ, അതുപോലെ കച്ചേരി വായിക്കുകയാണെങ്കിലും ആ പെർഫെക്ഷൻ ഒരു സ്ഥലത്ത് പോലും മാറില്ല, 100% പെർഫെക്റ്റാണ്. അത്ര പെർഫെക്റ്റായിട്ടേ വായിക്കുള്ളൂ, എത്ര സ്പീഡിൽ വായിച്ചാലും ഒരു തരി മാറില്ല. അതുപോലെ എത്ര എത്ര കമ്പോസ് ചെയ്തിട്ടുണ്ട്, എത്ര ഇതാ കമ്പോസ് ചെയ്തിരിക്കുന്നത്, ഇന്നൊരു കൈയും കണക്കുമില്ലാണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം, അതായത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം മിക്കവാറും രാത്രി കിടക്കുന്നത് 2 മണി 3 മണിക്ക്, അത് പറയാറുണ്ട്. ആ സമയം വരെയും എഴുതിക്കൊണ്ടിരിക്കും, നൊട്ടേഷൻ എഴുതി, കമ്പോസിങ് ലിറിക്സും എല്ലാം അദ്ദേഹം തന്നെ എഴുതുന്നു. അപ്പം മ്യൂസിക്കിന് വേണ്ടി മാത്രം അദ്ദേഹം ചെലവഴിക്കുന്നു. ഒരു പക്ഷേ ഒരു ദിവസം അദ്ദേഹം ഒരു 6 മണിക്കൂറോ 5 മണിക്കൂറോ അല്ലെങ്കിൽ 7 മണിക്കൂറോ ഉറങ്ങിയാൽ ബാക്കി ഉള്ള സമയം ആഹാരം കഴിക്കാൻ ഒരു 1/2 മണിക്കൂർ പോയാലും ബാക്കിയുള്ള സമയം മുഴുവൻ മ്യൂസിക്കിനാണ് ചിലവാക്കുന്നത്. അല്ലാതെ ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരു ഇത് സമയം ഞാൻ കണ്ടിട്ടില്ല. അത്ര അധികം നമ്മൾ പോലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ രീതി മാറണം, നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, നമുക്ക് തന്നെ തോന്നും. അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു എല്ലാവർക്കും ഒരു വളരെ എല്ലാവരെയും കൂടെ കൊണ്ടുവരുന്ന ആ ഒരു സ്പിരിറ്റിൽ തന്നെ പോകുന്നൊരു മഹാവിദ്വാനാണ് അല സുബ്രഹ്മണ്യ സാർ. പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ധാരാളം വെച്ചിട്ട് ഇപ്പോൾ 23-ാം തീയതി കാസർഗോഡ് വായിക്കുന്നുണ്ട് ഗോശാലയിൽ. അപ്പോൾ അത്
എപ്പോൾ പോയാലും എവിടെ പോയാലും അവിടെ ബാംഗ്ലൂർ പോയാലും അവരുടെ വീട്ടിൽ തന്നെ പോയി താമസിക്കും. അങ്ങനെ ഒരു ഒരു കുടുംബബന്ധം തന്നെ ഞങ്ങൾ വളരെ സ്നേഹമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചതിലും എനിക്ക് പറയാൻ സാധിച്ചതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു.